ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഗുൽമാർഗ്, ഗുൽമാർഗ് അടിപൊളി സ്ഥലമാണ്, നമുക്ക് കാണാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ്, 2 ഡിഗ്രി സെൽഷ്യസ്, നല്ല തണുപ്പാണ് പുറത്ത്. വണ്ടിക്കകത്ത് കിട്ടുള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. നിങ്ങളെ രാത്രിയൊക്കെ മൈനസായി, ഈ പറഞ്ഞ പോലെ റൂമിൽ കിട്ടുള്ളത് കൊണ്ട് അറിയാതെയൊക്കെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഇതിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് പച്ചപ്പ് നമുക്ക് ചുറ്റും കാണാൻ ഇല്ല, ഇല്ല. അതിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരണം, എന്നാലും ഇതിവിടെയൊക്കെ നല്ല പച്ചപ്പായിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഇലയൊക്കെ കൊഴിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വന്നാലല്ലേ നമുക്ക് ഈ തണുപ്പ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരവസ്ഥയും തണുപ്പുമെല്ലാം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ വരണ്ടേ. അതിനാണ് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ വന്നിട്ടുള്ളത്. ഇതാ നമ്മൾ ഗുൽമാർഗ് എത്തി. ഇവിടെ നിന്ന് ജാക്കറ്റും മഞ്ഞിൽ ഇടാനുള്ള പ്രത്യേക തരത്തിലുള്ള ഷൂമൊക്കെ നമുക്ക് ഇവിടെ റെൻറ്റിന് കിട്ടും. പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ ഗൈഡ് കാണിച്ച് തന്നിടത്തേക്ക് നമ്മൾ പോവുകയാണേ. നമുക്കിഷ്ടമുള്ളത് പോയി സെലക്ട് ചെയ്തെടുക്കാം. അത് കൂടാതെ നമുക്ക് മഞ്ഞിലൊന്നും ഇറങ്ങാൻ പറ്റിയല്ല. അപ്പോ രാവിലെ തന്നെ ഇവര് ഈ പോകുന്ന വഴിയിലെ മഞ്ഞൊക്കെ മാറ്റിയത് കൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ മുകളിലോട്ട് പോകാം. ഇല്ലായിരുന്നുവെങ്കിൽ ഇവരുടെ വണ്ടി ഉണ്ട് മുകളിലോട്ട് പോകാനുള്ള, പ്രത്യേകിച്ച് വണ്ടിയുണ്ട്. അപ്പൊ അതില് പോകേണ്ടി വന്നേനെ. അപ്പൊ രാവിലെ തന്നെ ഇവര് എല്ലാത്തിനും മിലിറ്ററി ഉണ്ട്, അപ്പോ ആർമിക്കാര് എല്ലാം പക്ക ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വണ്ടി തന്നെ മുകളിലേക്ക് പോവാം. എന്നാ ഞങ്ങള് വേഷമൊക്കെ ഇട്ട് ഞങ്ങൾ മൂന്നുപേരും ബാക്കിലാണ്. അതെന്താന്ന് വെച്ചാലേ നമ്മുടെ കൂടെ ഒരു ഗൈഡുണ്ട്. അപ്പൊ നാം ക്യാ ഹേ ഭായി? മേരാ നാം മുഹമ്മദ് അസ്ലം ഹൈ, ലേക്കിൻ മോമാ കേതേ ഹൈ. ആ മുഹമ്മദ് അസ്ലം, മുഹമ്മദ് ഭായി ഹേ ഹമാരാ ഹ ഗൈഡ്. വി വിൽ ഡു ദി സ്ലേജ് സ്കീ ആൻഡ് സ്നോ ബൈക്ക്. ഗോണ്ടോള റൈഡ്? യെസ്. സോ വി കാൻ ഡ്രോപ്പ് ദി സ്റ്റേജ് മെയിൻ പാർക്കിംഗ്, ദേർ വിൽ ഡു ദി സ്ലേജ്. വി ഗോയിങ് ടു 3-4 പ്ലേസ്, ദെൻ ആഫ്റ്റർ വി ഗോയിങ് ടു ഗോണ്ടോള. So you come back another side. അപ്പൊ മുഹമ്മദ് ഭായ് നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന കേട്ടോ, നമ്മളെക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. So we don't go to college. Yeah. അവര് കോളേജും അവര് എഡ്യൂക്കേഷനില് തീരെ പിന്നോക്കം ആണെന്ന് നമുക്ക് മനസ്സിലായി രണ്ടു ദിവസം കൊണ്ട്. പക്ഷെ എന്നാലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് നന്നായിട്ട് നോക്കി ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹമുള്ള മനുഷ്യരാ കേട്ടോ. ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ അതായത് ഇവര് മണ്ണ് മാറ്റി മഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയൊക്കെ അവര് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പണിക്കൊക്കെ ഓരോരോ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവർക്ക് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ കാര്യത്തിനും ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്. എല്ലാ ആർമിയാണ്, മിലിറ്ററി, ഇതെല്ലാം തന്നെ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ആർമി ഓർഗനൈസേഷൻസ് ആണ് എല്ലാം കേട്ടോ. ഇവിടെ എല്ലാ കാര്യങ്ങളും ആർമിയാണ് ചെയ്യുന്നത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ പേര്. ആർമി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ.
So it is Sledge Wallahs here. Okay. The people show the board. So please you cooperate us. So you barring here. Mm-hmm. Right. Okay, get out. Huh? ഇത് മഞ്ഞിലൂടെ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന സ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരുമായിട്ടൊക്കെയുള്ള ഡിസ്കഷനാണ്. ഒക്കെ എല്ലാം പറഞ്ഞ് അതിൻ്റെ റേറ്റൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ കുറേ പോയിൻറ്സൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ, വ്യൂ പോയിൻറ്റുകൾ. അപ്പോൾ അതെത്രയാണ്, എത്ര പോയിൻറ്സ് കാണണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് ഫിക്സ് ചെയ്യണം. അതിനൊക്കെ നമുക്ക് ഈ ഗൈഡിൻ്റെ സഹായം വേണ്ടി വരും. ഇദ്ദേഹം വണ്ടി ഇട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഗൈഡാണ് നമ്മളെ പലവണ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത്. വാസിം വാസിമിന്റെ അച്ഛനും ചേച്ചിയാണുള്ള, ചേച്ചി നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു ഒക്കെയാണ്, അമ്മ മരിച്ചുപോയി. അപ്പൊ അവിടെ ശ്രീനഗറിൽ തന്നെയാണ് വാസിമിന്റെ വീട്. അതൊക്കെ നമ്മൾ ഇന്നലെ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നാല് പോയിന്റ്, ഒരു പോയിന്റ് എന്താ പറയണേ, നാല് റൈഡുകളായിരിക്കും. അതിന് ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ 5000 ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഗൈഡ്. ഈ ഒറ്റയ്ക്കൊക്കെ ഇവിടെ വന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ ഇത് എന്തുവാ എന്നൊക്കെയുള്ള കാര്യങ്ങളും കറക്റ്റായിട്ടൊക്കെ ഉള്ളതെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇതിപ്പോ ടൂറിസത്തിന്റെ ആണ് നമ്മുടെ ഹരീസ് അമീർക്ക, ഹരീസ് അമീർക്ക റോയൽ സ്കൈ, റോയൽ സ്കൈ ഇവിടെ നമ്മുടെ കാശ്മീരിലെ ഇതുപോലെ ഒരു ട്രാവൽ ഏജൻസിയിൽ കണക്ട് ചെയ്ത് ആണ് നമുക്ക് വാസിമും ഒക്കെ കിട്ടിയിരുന്നത്. നമ്മളിതാ ഇതിലിങ്ങനെ കയറാൻ പോവാണ്. ഇതിന്റെ പേരെന്താ? ഇത്ര നാം കിയാഹേ സ്ലേഷ് ഗാഡി. സ്ലേഷ് ഗാഡിയില് നമ്മളിതാ ഇങ്ങനെ മൂന്ന് പേര് ഓരോ സ്ലേഷ് ഗാഡിയിൽ ഇരിക്കാൻ പോവാണ്. എങ്ങനെ ഇരിക്കും ഇതില്? ഫ്രണ്ട് വ്യൂ ഫേസ് ഫേസ് ആകെ സ്ലൈഡിംഗ് അതിൽ കയറി അവര് വലിച്ചോണ്ട് പോകും മഞ്ഞില്. ഞാൻ വീഴോ എന്തോ ദൈവം പോയി. അയ്യോ എവിടെങ്കിലും പിടിക്കണം, പിടിക്കാവുന്നില്ല. അവരിങ്ങനെ ഈ മഞ്ഞിലൂടെ ഇങ്ങനെ വലിച്ചോണ്ട് പോവാണ് സ്ലഡ്ജ്, സ്ലഡ്ജ് ഗാഡി. എവിടെ പിടിക്കണം, പിടിക്കാൻ എവിടെ ഇല്ല. ആരോടത്തും പിടിക്കണ്ടെന്നാ അവര് പറയണേ. ഇതിൽ തന്നെ ഇരുന്നാ മതി. ഇപ്പൊ ദേവു ഫ്രണ്ടിൽ പോണുണ്ട്. ഈ അജിത്ത് എവിടെയാണ്? അതെന്റെ ബാക്കിലായിരിക്കും. അമ്മ പകട്ടനാ ഹേ കഹി, അമ്മ പകട്ടനാ ഹേ കഹി, നൈ പകട്ടനാ ഹേ. ഹം ഗിർ ജായേംഗേ, ഏക് മിനിറ്റ് പാവ് നീച്ചേ രക്കോ, ഏക് മിനിറ്റ്. ആ വൺ മിനിറ്റ്. ഏ പാവ് പാവ്. അപ്പൊ പകട്ടനാ ഹേ, ആ ഇത്ര ആ പകട്ടനാ ഹേ രക്കോ.
അച്ഛാ അപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം ഇരുന്നു ഇദ്ദേഹത്തിനെ പ്രസംഗിക്കുകയാണ്. ഞാൻ എന്റെ കാലും ഒക്കെ എടുത്ത് ഇദ്ദേഹത്തെ ഉള്ള വെച്ചിരിക്കാം. സൂപ്പർ എക്സ്പീരിയൻസ്. ഓ മൈ ഗോഡ്, സൂപ്പർ എക്സ്പീരിയൻസ്. ഞാൻ ഇത് നേരത്തെ വന്നു ഇറക്കിറങ്ങിയപ്പോ അദ്ദേഹം മുകളിലിരുന്നു. അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ ഇങ്ങനെ അടുത്ത് വരികയാണ്. ഞങ്ങളുടെ രണ്ട് ഇതും കൂടെ ഒരുമിച്ച് കെട്ടി ഒരുമിച്ച് കെട്ടിക്കൊണ്ടുപോവാണ്. ഞങ്ങളുടെ ഗൈഡ് ഫോട്ടോ എടുത്തിരുന്നുണ്ട് അയത്തിന്റെ മൊബൈലില്ലാതിരുന്നാണ്. അവര് പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. വിടാതിരിക്കാൻ വേണ്ടി അവര് പിടിച്ചിട്ടുണ്ട് കേട്ടോ, ബാക്കിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അത് വേറെ എന്തോ സംഭവം. ഓ ഭഗവാനെ, എന്തൊരു സീനറിയാണ്. അപ്പാ ഈശ്വര, എന്തോ മഞ്ഞാണ് ഭഗവാനെ. ഞങ്ങളുടെ ഡ്രീംസ് കം ട്രൂ എന്ന് പറയത്തില്ലേ, പ്രതീക്ഷിച്ചേ ഇല്ല ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന. ആയത്തിനെ വലിച്ചോണ്ട് ഓടുകയാണേ. അയ്യോ ഞങ്ങളെ വലിച്ചോണ്ട് ഓടുകയാണേ. അയ്യോ ഇല്ല, നല്ല ബാലൻസ് ഉണ്ട്. അദ്ദേഹം ഓടുകയാണ് കണ്ടോ, മഞ്ഞിലൂടെ ഞങ്ങളെ മത്സ്യം ഓടുക. അതായത് മഞ്ഞില് തണുപ്പില് നാല് പോയിന്റില് 5000 കൊടുക്കുന്നതിന് ഒരു നഷ്ടമില്ല. ഒന്നിവരുടെ സ്നേഹം, കെയറിങ്, സൂപ്പർ എക്സ്പീരിയൻസ്. കണ്ടോ, പൂ വെള്ള കളറിലെ മഞ്ഞ്. കുലുമനാലി പോയപ്പോ, ഒരു അഞ്ചു വർഷം മുന്നേ കുലുമനാലി പോയപ്പോ യാക്കിന്റെ ചാണകമൊക്കെ മിക്സ് ചെയ്ത് കറുത്ത മഞ്ഞിൽ കുറച്ച് കളിക്കേണ്ടി വന്നായിരുന്നു. ഇതതുപോലെ ഒന്നുമില്ല, യാക്കും ഇല്ല, ചാണകമൊന്നുമില്ല, വെള്ള മണ്ണ്. മനുഷ്യ മാത്രം, സ്നേഹം നിറഞ്ഞ മനുഷ്യ മാത്രമാണ് ഇവിടെ. ഭഗവാൻ ആയിരം നന്ദി പറയുവാണ്. ഒന്ന്, ചെറിയ ചെറിയ അസുഖങ്ങളും ഒക്കെ ഉണ്ട്, പൂർണ്ണ ആരോഗ്യവതികളൊന്നും അല്ല, ആരോഗ്യവതിയല്ല എന്നാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ദൈവം ആരോഗ്യം തരുന്നു എന്നുള്ളതിന് ഞാൻ ഓരോ കോടി നന്ദി പറയുവാണ്. കാണണ എല്ലാവരും വരാൻ പറ്റുന്നവര് വരണം, പറ്റാത്തവർ ഇതുപോലുള്ള ട്രാവൽ വ്ളോഗുകൾ കാണുക കേട്ടോ. ഞാൻ എൻ്റെ ഇത് തന്നെയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള സെൽഫ് ഓറിയന്റഡ് മൈൻഡും അല്ല. നിങ്ങളിതെല്ലാം കാണണം, ഒന്നുകിൽ നേരിട്ട് വന്ന് കാണുക. അദ്ദേഹം നമ്മുടെ ഗൈഡ് ജാക്കറ്റൊക്കെ ഊരാൻ സഹായിച്ചു. പിടിച്ചോളൂ, ഞാൻ ഊരിക്കോളാം. നമുക്ക് വ്ളോഗിങ്ങും മഞ്ഞ് കളിയും റൈഡും, മഞ്ഞും കളിയും അതുപോലെ തന്നെ ജാക്കറ്റ് ഊരലും ഇതൊക്കെ കൂടെ നല്ല പ്രയാസമാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. ഗ്ലാസ്സൊക്കെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഈ മഞ്ഞില് നമ്മളിതേ ഇങ്ങനെ മഞ്ഞിലൂടെ നടക്കുകയാണ്. ഫോട്ടോ എടുത്തു തരാന്നാണ് പറയണത്, നമ്മള് ജാക്കറ്റ് ഒന്നും ഇല്ലാതെ ഫോട്ടോ എടുത്തു തരാം. ഹായ്, നമുക്ക് ഈ തണുപ്പില് ചൂട് ചായയുമായിട്ട് കാശ്മീരി ടീമായിട്ട് ചായ എനിക്കണം. Wow, super.
ഒരു ചായയില് ഇതിന്റെ പേരെന്തോ അയ്യോ കവ കവ കാശ്മീരി കവ കാശ്മീരി കവ സൂപ്പർ ടേസ്റ്റി ചൂട് കാശ്മീരി കവ എന്ത് എന്തൊക്കെ ഉണ്ടാണ് ഉണ്ടാക്കിയിരിക്കണെന്ന് അറിയത്തില്ല ഞാൻ ചോദിച്ചു നോക്കട്ടെ ഹൈ ഹൈ ഇസ്മേ ക്യാ ചായ് ഭായ് ഇസ്മേ ക്യാ ഡാലാ ഹൈ ഇസ്മേ ദാൽചി എലച്ചി ഓർ കേസർ ഏലം കേസർ ദാൽചി ദാൽചി എലച്ചി എലച്ചി ഛോട്ടാ വാലാ ഛോട്ടാ വാലാ ഓർ ഡ്രൈ ഫ്രൂട്ട് പീസ് കേ ഡ്രൈ ഫ്രൂട്ട് പീസസ് ഒക്കെ ഉണ്ട് ഇതില ഫിർ ഫിർ ചീനി ഓർ ഉബാലാ ചീനി ഓർ പാനി ഇസ്മേ ഡാലാ പഞ്ചസാര പാനി ഉബാലാ ഹൈ ആ ഓക്കേ ഞങ്ങളെ വീണ്ടും ഇതിലിരിക്കുകയാണ് നമ്മള് വീണ്ടും വരുന്നു മുഹമ്മദ് ആസിഫ് ഭായി ഞങ്ങളെ വലിച്ച് ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെ വെയിറ്റ് അതെയോ ആ എനിക്ക് വലിയ വൈറ്റൊന്നുമില്ല അദ്ദേഹം അത്ര വൈറ്റ് ഞങ്ങള് വലിച്ചുകൊണ്ട് പോവാണ് ഇച്ചിരി കേറ്റാണ് ഒരു ആയാസപ്പെട്ട് വലിക്കുക പാക്കേജ് അല്ലാതെ ആദ്യം ഓരോരുത്തർക്കും 3200 രൂപ ചോദിച്ചു പക്ഷേ ബാർഗെയിൻ ചെയ്ത് നമ്മുടെ ഗൈഡ് ചേട്ടൻ മൂന്ന് പേർക്കും കൂടെ 5000 ആക്കി അതാ ഞാൻ പറയണേ നമ്മള് ഇതാ നമ്മളെ സ്ലഡ്ജിലിരിക്കാണ് സ്ലഡ്ജിലിരുന്ന് നമ്മളിങ്ങനെ പറയാണ് പ്രൈമറി സ്ലഡ്ജ് അല്ല അല്ലെ അതറിയാതായി പോ നമ്മളെ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് സ്ലഡ്ജ് എന്നാണ് എനിക്ക് എപ്പോഴും പറഞ്ഞത് ഇച്ചാവുമ്പോ അങ്ങനെ വരുന്നത് സ്ലഡ്ജ് സ്ലഡ്ജ് സൂപ്പർ എക്സ്പീരിയൻസ് നീ ഇത് കഴിഞ്ഞ് നടിപ്പോ എന്താ അസുഖം പറഞ്ഞത് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ അസുഖം വരുള്ളൂ പക്ഷെ കുളുമനാലി നാത്തുല പസ് ഈ രണ്ടിടത്ത് നമ്മള് പിന്നെ ഇതുപോലെ മഞ്ഞ് മൂടി പക്ഷെ ഇതുപോലെ ഇല്ല കേട്ടോ ഇത്രയും ഉണ്ട് ഇത്രയും നമ്മൾ മഞ്ഞിൽ ചിലവഴിച്ചിട്ടില്ല ആ ഞാൻ പറഞ്ഞു വന്നത് ആ രണ്ട് സൈക്കിള് പോകുന്നു നമുക്ക് സൈക്കിള് ഓ ആ രണ്ട് സ്ഥലത്ത് പോയിട്ടും ദൈവം സഹായിച്ച അസുഖം പിന്നെ വന്നില്ല ഇനി ഇങ്ങനെ അസുഖം പൊല്യൂഷനിൽ നോ പൊല്യൂഷൻ അത് മഞ്ഞോട് മഞ്ഞ് നമ്മുടെ ബോഡി രണ്ട് ദിവസം കൊണ്ട് അഡാപ്റ്റഡ് ആയി നമുക്കുമായിട്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അതാ അപ്പോൾ ഇവിടെയും ദൈവം സഹായിക്കുന്നു വിചാരിക്കുന്നു അസുഖമൊന്നും വരാതെ ഓ ഫ്രണ്ടിൽ ഭയങ്കര സീനറി ആവും ഞാൻ ബാക്ക് ക്യാമറ ഓൺ ചെയ്യണേ ഈ കയറ്റം നമ്മളെ വലിച്ചോണ്ട് കയറുമോന്ന് അറിയാൻ വയ്യാതെ നമ്മൾ ഇറങ്ങി നടക്കുമോ അതോ അറിയുന്നില്ല ചെന്നാലേ അറിയാവൂ അല്ല വലിച്ചോണ്ട് പോകുന്നു
ബാക്കി ഞങ്ങളെ തള്ളുന്നുണ്ട്. നമ്മളിനി ഇറങ്ങണം. ഞാൻ പിടിച്ചതേ ഇറങ്ങണമായിട്ടുണ്ട്. ഞാൻ പൊക്കുമൊക്കെ ചെയ്തു. ഇനി നമ്മൾ നടക്കുവാണ് ഈ കയറ്റം. ആ ഓക്കെ, അതിങ്ങനെ ഓരോരോ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കയറ്റം കയറണം കേട്ടോ. ഇവര് ആ സ്ലജ് നമുക്ക് വേണ്ടി വലിച്ച് മോളിൽ കൊണ്ടുവരും. നമ്മളിത് കയറുകയാണ്. അതായത് ആ എന്നിട്ട് വീഴാൻ പോയി. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് അതിൽ തന്നെ വീഴാൻ പോയി. അപ്പം ഞാൻ എപ്പോഴാണ് ഉരുണ്ടച്ച് വീണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മുടെ ഉപ്പൂറ്റിക്ക് ബലം കൊടുത്ത് കയറിയാൽ വീഴില്ല എന്നാണ് അദ്ദേഹം ഗൈഡ് പറയുന്നത്. ഹീല് പ്രസ് ചെയ്ത് കയറുക. എന്നെ കയറാൻ ഗൈഡ് ചേട്ടൻ സഹായിക്കുന്നുണ്ട്. അയ്യോ ട്യൂഷൻ നടന്നില്ല. നമ്മുടെ കാല് ഇതിനകത്ത് ആയിപ്പോവും. ആയിപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടാ. മഞ്ഞാണ് വലിച്ചെടുക്കാം. ചെളിയൊന്നുമല്ലോ. അയ്യോ മുകളോട് കയറുമ്പളേ പ്രഷർ കുറയുന്നുണ്ട്. നമ്മുടെ ശ്വാസം എടുക്കുന്ന ഇച്ചിരി സ്പീഡിലല്ലോ. ആ ഞാൻ ശ്വാസം എടുക്കുന്നുണ്ടേ. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു വല്ലായിക നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അയ്യോ ഞാൻ ഇപ്പൊ വീണനായിരുന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഗിംബലിന്റെ ചാർജ് തീരുമോ? കുറച്ചേ ഉള്ളൂ. നമ്മളിതാ ഇങ്ങനെ കയറുകയാണ്. ഞങ്ങൾ മോളിൽ പോയിട്ട് വീണ്ടും സ്ലഡ്ജില് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോവും. ഗിംബലിന്റെ ചാർജ് തീരാറായി തോന്നുന്നത്. കാരണം ഞാൻ ഓഫ് ചെയ്യുവാണേ. ഞങ്ങൾ മോളിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ പോസ് ചെയ്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അത് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാണ്. ഞങ്ങൾ എല്ലാരും കൂടെ പോയി ഫോട്ടോക്ക് പോസ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിച്ച, ഇവരൊന്നും ഇവിടെ ഇങ്ങനെ തുപ്പിയിടുന്നൊന്നുമില്ലേ. അപ്പൊ നമുക്ക് മഞ്ഞില് വീഴോ കൈകൊണ്ട് എടുക്കോ ഒക്കെ ചെയ്യാം. അങ്ങനെ അത് ഇവിടെ നിന്ന് മാത്രമല്ല, ഒരിടത്തും ഇങ്ങനെ മുറുക്കാനൊക്കെ ചവച്ച് തിന്ന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അവള് നല്ല നീറ്റാണ് മഞ്ഞ്. ഇതെന്താണോ ഇവര് ചെയ്യുന്നത്? ആ മഞ്ഞ അതിങ്ങനെ എടുത്തു തന്നു. അങ്ങനെ ഇതായിട്ട് നിക്കുന്ന തണുപ്പു. താങ്ക് യു. കണ്ടോ കാണാവോ? ഉണ്ടോ? ആ വെള്ളം അതിന്നിങ്ങനെ വീണ് കിടന്ന് അങ്ങനെ താഴേക്ക് ഇങ്ങനെ അത് ഒടിച്ചു തന്നെ കയ്യില്. അതേ ഉടനെ ആദ്യത്തെ അത് ഒടിക്കുന്നതായിട്ട് ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് പോസ് ചെയ്യുന്നുണ്ട്. കണ്ടോ? എനിക്കിതിനകത്ത് ഞാൻ എന്താ എടുക്കണേന്ന് എനിക്ക് കാണാൻ വയ്യ. കാരണം വെച്ചാൽ അതിന്റെ ഗ്ലെയർ ലൈറ്റ് നല്ല ലൈറ്റ് ഇങ്ങനെ അടിക്കാണേ. വെയിലുണ്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു തണുപ്പറിയാത്ത, അതോ ഇവിടുത്തെ അല്ലാത്ത ഒരു എക്സ്പീരിയൻസും ഉണ്ടാണ്. അവ തണുത്ത് വറയ്ക്കുന്ന ഒന്നുമില്ല. അതേവു പോസ് ചെയ്തതാണ് ഫോട്ടോക്ക്. ആ അവള് ഇൻസ്റ്റാക്കാരിയാ. ഇൻസ്റ്റായിലൊക്കെ ഫോട്ടോ ഇടുന്ന കാര്യമാണ്. ആ ഞാൻ എനിക്കൊരു കാര്യം പറയുള്ള, ഞാനേ ആ കേറെ കയറ്റം കയറി വന്നില്ലേ അവിടെ ഞാനും ഉരുണ്ട് വീണു. ഉരുണ്ട് വീണ പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. ഒരു പ്രശ്നമില്ല. ഉരുണ്ട് വീഴാൻ ചെയ്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കുറച്ച് താഴ്ത്തി. സത്യമാണ്, പക്ഷെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആ ഞാനിത് ഓഫ് ചെയ്യുന്ന സമയത്തായിരുന്നു.
लेकिन साथ में ये बोलते हैं यहाँ से काउंटर से टिकट मिलती है, तो फिर बोलते हैं कि ये मत मतलब नुकसान नहीं होना चाहिए, पौधा टूटना नहीं चाहिए। അതെ, മഞ്ഞില്ലാത്ത സമയത്ത് ഇവിടെ സ്ട്രോബെറി കിട്ടും. ഇവിടെ വരുന്നവർക്ക് അവർ ഫ്രീ ആയിട്ടാണ് സ്ട്രോബെറി കൊടുക്കുന്നത് കേട്ടോ. മഞ്ഞ് മൂടി കിടക്കുന്നോണ്ട് നമുക്ക് അത് കാണാൻ പറ്റും. നമുക്ക് കണ്ടാലും അറിയാം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്ത് എന്തോ ഉണ്ട് എന്നുള്ള കണ്ടാ അറിയാം. ഏകദേശം ഒരു സർക്കുലർ ഏകദേശം ഒരു ഔട്ട്ലൈനിൽ കാണുന്ന അവിടെ നിറച്ചും സ്ട്രോബെറിയാണ് ചെടികള്, പക്ഷെ മഞ്ഞിലും മൂടി കിടക്ക. എനിക്കൊന്ന് ഇടയ്ക്ക് ചായ വേണം. ഓക്കെ, എന്നെ പിടിച്ചോണേ. എനിക്കിന്നത്ത് ഇരുന്നിട്ട് പിന്നെ എണീക്കാനുള്ള ഒരു പാടാ. ചായ കുടിച്ചാലോ? നേരത്തെ ഉള്ള ചായ അല്ല എനിക്ക്, ചായ. അപ്പം ഗൈഡ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയണ എന്നെ മേടിക്കാവൂ, ബാർഗെയിനും ചെയ്തേ കുടിക്കാവൂ. ഞാൻ ചായ കുടിക്കാൻ പോകും, ചൂട് ചായ. എനിക്ക് ചായ തന്നെ വേണം. ചായരോട് വേറെ ഒന്നും ചേർക്കില്ല എന്ന് പറയണേ. ഉള്ളി ടീ, സിമ്പിൾ ടീ, നോ അതർ ഇൻഗ്രീഡിയൻസ്, നോ അതർ ഇൻഗ്രീഡിയൻസ്, ഉള്ളി ടീ. ഉള്ളിയും മുളകും പച്ചമുളകും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരു സാധനം കഴിഞ്ഞില്ല. ഞാൻ തിരുപ്പണ്ടാരെന്ന് വിചാരിക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കഴിച്ചോണ്ട്. അതെ, ഇടയ്ക്കിടയ്ക്ക് ഒരു നാല് മുട്ട, രണ്ട് ബ്രെഡ്. അത് അവള് വെറുതെ പറയണം. എന്നാ ഇതിലിങ്ങനെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് മുകളിൽ ചെന്നിട്ട് കണ്ട ആൾക്കാര് ഇറങ്ങി വരുന്നുണ്ടോ, സ്കീ ചെയ്ത് താഴേക്ക് വരും. ആ ഞാൻ പറഞ്ഞോണ്ടിരുന്ന എന്തുവാ, അപ്പോൾ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഈ കൂളിംഗ് ഗ്ലാസ് ഒന്ന് പൊക്കിയാൽ നമുക്കറിയാം ഭയങ്കര വെയിലാണ്. വെള്ള തൂ വെള്ള കളറുള്ള മഞ്ഞ് കാണാൻ ഭംഗി, പക്ഷേ കണ്ണ് പറ്റുകയല്ല. വെയിലാണ്, വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഭയങ്കര വെയിലാണ്. അപ്പൊ ഈ കൂളിംഗ് ഗ്ലാസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് തുറക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ തൂ വെള്ള കളറിലെന്ന് വെച്ചാൽ ഭയങ്കര വെയില. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂടുണ്ട്. അകത്ത് അതിനകത്ത് റിസോർട്ടുകളുണ്ട് ഉണ്ടോ, ഇതിനൊക്കെ പക്ഷെ ഭയങ്കര ചാർജായിരിക്കും. നമ്മുടെ പൈൻ സ്പ്രിംഗ്, നമ്മൾ താമസിക്കുന്ന അവരുടെ ഒരു ഇതുണ്ട് ഇവിടെ പൈൻ സ്പ്രിംഗ്. ആ കുട്ടികളെ പുറത്തുനിന്ന് വന്ന് പഠിക്കുന്നതാണ്, ഡൽഹിന്ന് ജമ്മു എന്നൊക്കെ ഉണ്ട് ആൾക്കാര്, കുട്ടികൾ പഠിക്കുവാണ് സ്കീയിങ്. കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് പ്രൈസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. റിസോർട്ട് റിസോർട്ട് കാണാവോ, റിസോർട്ട്. എന്താ വെയില്, ഈ മൊബൈലിൽ അടിച്ചിട്ട് ഭയങ്കര ക്ലിയറ് കാണാൻ വയ്യ ഒന്നും കേട്ടോ. ഞാൻ ശരിക്കും എന്താ ഷൂട്ട് ചെയ്യണമെന്ന് കാണാൻ വയ്യ. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഈ റിസോർട്ടിലൊക്കെ നമുക്ക് താമസിക്കാം, പക്ഷെ ആശുപത്രി ആവും. രാത്രിയൊക്കെ നല്ല രസമായിരിക്കും. പഠിപ്പിക്കുവാണ് സ്കീയിങ്. ഞങ്ങളുടെ സ്ലെഡ്ജ് ഞങ്ങൾ നടന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ, കയറ്റി വലിക്കാന്ന് പറഞ്ഞു. പക്ഷേ നടക്കാനൊരു രസമാണ്, അതുകൊണ്ട് നടക്കാം. പിന്നെ പാവം അങ്ങനെ ഞങ്ങൾ നടക്കുക. അജിത് അങ്ങ് എത്തി. എന്താ അവിടെ
മഞ്ഞ മുകളിൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി സ്റ്റീപ്പായിട്ടാണ് ഇവിടെ റൂഫ് ഉണ്ടോ. നമ്മൾ നേരത്തെ ഇന്നലെ ശ്രീനഗറിൽ നിന്ന് ശ്രീനഗറിൽ കുറെ വ്യൂസ് ഇല്ലായിരുന്നു. അതിലൊക്കെ വീടുകൾക്ക് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് ഇങ്ങനെ സ്ലോപ്പ് ചെയ്താണ് ഇവിടെ റൂഫ്. മഞ്ഞ അന്നേരം നിട്ടുന്ന മഞ്ഞ കെട്ടി കിടപ്പുണ്ട്. എന്നാലും എല്ലാം കിട്ടും കേട്ടോ, ജ്യൂസ്, വെള്ളം, ചോക്ലേറ്റ്സ്, ചായ എല്ലാം ഇങ്ങനെ ഇവിടെ. ഇത്ര ഏരിയയാണ്, എത്ര ആൾക്കാരെ ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഇന്ന് ചെറുപ്പം പറ്റുമായിരിക്കും. ദൈവം ഇരുന്ന് ചെറുക്കണമെന്ന് പറയുമോ, ഇരുന്ന് ചെറുക്കിപ്പണം. ചെറുക്കിന്ന് പറഞ്ഞാൽ എന്തുവാ ചെറിയെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവാ. നമുക്കേ ഞാൻ ചോദിച്ചു നോക്കട്ടെ. അല്ല ഇവള് പറയണേ, നമുക്ക് ഇരുന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ പറ്റുമോ ഈ സാധനം ഇല്ലാതെ? ഇല്ല ഇരുന്നിങ്ങനെ നമ്മൾ ഗണ്ടോളയിൽ കയറാനായിട്ട് പോകുന്നത്. ഗണ്ടോള എന്ന് പറഞ്ഞാൽ കേബിൾ കാർ. രണ്ട് ഫേസസ് ഉണ്ട്. ഫേസ് വൺ ഏകദേശം 3000 ഫീറ്റിനുള്ളിൽ, ഫേസ് ടു ഏകദേശം 13500 ഫീറ്റിനുള്ളിൽ. അപ്പോൾ അത് കയറാനായിട്ട് നല്ല തിരക്കാണ് ഇവിടെ. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നുമില്ല. കൊറോണ ഫേസസ് ഇനി 3 ലൈനായിട്ടാണ്. അപ്പോൾ ഇത്രയും ചുറ്റി വന്നാലേ നമുക്ക് കേബിൾ കാർ കയറാൻ പറ്റുള്ളൂ. ഭയങ്കര ഇതുവാണ്. ണ്ടോ ക്യൂവിൽ നിൽക്കുമ്പോ തളർച്ച ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇപ്പൊ ഗ്രൂപ്പിലാണെങ്കിൽ ഒരാൾ ക്യൂവിൽ നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഇരിക്കാമല്ലോ. അതുപോലെ ഉണ്ടോ സ്പ്ലിറ്റിംഗ് ഇൻസൈഡ് സ്റ്റേഷൻ ടെർമിനൽ ബിൽഡിംഗ് ഗോണ്ടോള ക്യാബിനി സ്ട്രീറ്റ്. തുപ്പാണെന്നും പാടില്ല, ഒരു കുമ്പത്തുമില്ല. ഇങ്ങനെ ഇരിക്കാം. ഇത്രയും ഇങ്ങനെ ക്യൂ ഉണ്ട് ഗണ്ടോളയിൽ കയറാന്. ക്യൂ ഉണ്ടോ? ഗോണ്ടോള അരമണിക്കൂർ നമ്മുടെ കേബിൾ വരികയാണ്. എനിക്ക് ചാടാന്ന് പറഞ്ഞോളൂ, നിർത്തിയാലേ ചാടിക്കാരണോ? ഞങ്ങളുടെ ഗൈഡ് കൂടെ ഉണ്ട്. നിർത്തണേ, ചാടിക്കയറിയതാണ്. ആ നമ്മുടെ ഗൈഡ് കൂടെ കൂടെ ഉണ്ട്. ഞാൻ
നമ്മളിങ്ങനെ നമ്മുടെ ഗോണ്ടോള അവിടെ ചെറിയ ചെറിയ വീടുകളുണ്ട്, മഞ്ഞ മൂടി വീടായിരിക്കണം. മൃഗങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്, പക്ഷെ ഡേ ടൈമിൽ ഇറങ്ങുകയല്ല മനുഷ്യരുടെ ഇടപെടൽ കാരണം. किस किस कौन सा जानवर है? हर एक जानवर है, हाथी छोड़ के सब है. ഓ ആന ഒഴികെ ബാക്കി എല്ലാ മൃഗങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ് ഉണ്ട്, ഹിമക്ക സ്നോ ബിയർ എല്ലാം ഉണ്ട്. പക്ഷെ രാവിലെ നമുക്ക് എന്താ നിക്കണേ മാഡം? നന്നായി. അതായത് കറണ്ട് പോയോണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. കറണ്ട് പോയി, പവർ സപ്ലൈ പോയി എന്നാണ്. ഇതാ ഇവിടെ അത്ര ടോപ്പ് ഒന്ന് കാണിക്കും. ഇത് പിടിച്ചിട്ട് സെക്കൻഡ് ഫേസ് അല്ലേ? അതാണ് സെക്കൻഡ് ഫേസ് ഗോണ്ടോള. ഞാൻ പറഞ്ഞില്ലേ 13,800 ഫീറ്റിന് മുകളിൽ സെക്കൻഡ് ഫേസ്. 13,800 ഫീറ്റ്. ഇതിപ്പോ 3,000 ഫീറ്റ് ആണോ കറണ്ട് വന്നു? 14,500 ഫീറ്റ് പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്
തിരിച്ച് കണ്ടോളയിൽ വരത്തില്ല, തിരിച്ച് സ്ലഡ്ജിൽ സ്ലൈഡ് ചെയ്ത് ഇറങ്ങും എന്നാണ് പറയുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാണ്. ഇതായിരിക്കണമല്ലോ, പക്ഷെ നമ്മൾ ഗണ്ടോളയിൽ തന്നെ തിരിച്ചു വരും. ഇപ്പോ ഗണ്ടോള ഫസ്റ്റ് ഫേസ് ആണ്, സെക്കൻഡ് ഫേസിൽ കയറണോ എന്നുള്ള ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. സ്ലഡ്ജില് തിരിച്ചിറങ്ങുന്നവരാണേ. ഗണ്ടോളയില് മുകളിലേക്ക് പോയിട്ട് സ്ലഡ്ജില് താഴേക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങും. അതിനൊക്കെ സ്ലഡ്ജുമായിട്ട് ആൾക്കാരുണ്ട് ഇവിടെ. ആ വേറൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സൈഡില് ഒരു ഗണ്ടോള, എന്നിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത് പോലെ ഞങ്ങളിങ്ങനെ താഴേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ആണോ അതോ നമ്മൾ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയാൻ വയ്യ. എന്തായിരുന്നാലും അവർ താഴേക്കും ഞങ്ങൾ മുകളിലേക്കും കയറുകയാണ്. നമ്മളെത്തി, ഇനി ഇവിടെ നമുക്ക് ഇറങ്ങണം. ചാടി കയറിയത് പോലെ ചാടി ഇറങ്ങണം. ആ ഇല്ല ഇല്ല, ഇവിടെ നമുക്ക് മഞ്ഞത്ത് ഇറങ്ങാം. സെക്കൻഡ് ഫേസ് പാസും പ്രശ്നം മാത്രല്ല, കാശ് ഫസ്റ്റ് ഫേസിന് നമുക്ക് 7,050 ആയിരുന്നു ഒരാൾക്ക്. സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഒരാൾക്ക്, മുകളിൽ 900 ഫോർ വൺ എന്നുള്ളതാണ്. അസാധ്യ സീനറിയാണ് സത്യം പറഞ്ഞാൽ. എന്തോ പറയണമെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു സീനറി. ഓപ്പൺ ഗണ്ടോളയുണ്ടോ? ദേ ഓപ്പൺ ഗണ്ടോള ഉണ്ടാക്കി നോക്ക്, ഓപ്പൺ നോക്ക്. ഗണ്ടോളയല്ല, സ്ക്രീൻ കാണാൻ സ്ക്രീൻ. ആ നോക്ക് ദൈവോ, ഗ്ലാസ് ബോക്സ് അല്ലാതെ ഉണ്ടാ ഓപ്പൺ ഗണ്ടോള. മോളിയും താഴെ വരെ ഓപ്പൺ ഗണ്ടോള ഉണ്ട്. അതോ ഇനി സെക്കൻഡ് ഫേസ് പറഞ്ഞ ഓപ്പൺ ആണോ? ഓ സ്ക്രീനുള്ള. നീ ഇതായി കണ്ടോ, ആ മോളില് അതാണ് സെക്കൻഡ് ഫേസ്. മോളില് വരെ അതെ, നമുക്ക് പോണോ? ഇപ്പോഴെ എനിക്ക് തലവേന എടുക്കണം. ഓക്സിജൻ കുറവായുണ്ട്, തലവേന ചെറുതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കറങ്ങാൻ വേണ്ട വേണ്ട. 1,300 അങ്ങനെ ബൈക്കിൽ പോകുന്നതിന് 1,300 1,600 അങ്ങനെയൊക്കെയാണ് റേറ്റ് ഒരാൾക്ക്. ഓ നമുക്ക് ബൈക്കിൽ പോണ്ടേ, നമുക്കിത് ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കാണാം. നമ്മൾ കയറി വന്നില്ലേ, അതിനേക്കാളും ഇരട്ടി കിരട്ടി തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വെയിൽ കുറവായോണ്ടായിരിക്കാം.
വെയിലധികം ഇല്ല ഇപ്പോ. കുഴപ്പമില്ല, എനിക്ക് എടുക്കിട്ട് വീണു. ഞാൻ വീണു. ഞാൻ ഇപ്പൊ ലഞ്ച് കഴിക്കാൻ അവിടെ സംവിധാനം ഉണ്ട് കേട്ടോ, ലഞ്ച് കഴിക്കാൻ. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് എന്താന്ന് അറിയാമില്ല കേട്ടാ, കുറച്ച് എന്നാലേ അറിയാവൂ ലഞ്ച് എന്താണ് കിട്ടണേന്ന്. No social distancing, no mask, no corona. No corona. Now, നമ്മുടെ മെനു കാർഡ്. മെനു എന്തൊക്കെയുണ്ട്? മെനു മാഗി. മെനു നോക്കട്ടെ. മാഗി, പ്ലെയിൻ മാഗി. വെജ് നൂഡിൽസ്, പ്ലെയിൻ നൂഡിൽസ്, പ്ലെയിൻ മാഗി, വെജിറ്റബിൾ മാഗി, കാശ്മീരി. അല്ല, അത് കറി ഐറ്റം. എന്റെ ആലു പൊറാട്ട എന്ന് എഴുതുന്നുണ്ട്. ആലു പക്കോട, ഒണിയൻ പക്കോട, ബ്രെഡ് പക്കോട, ഫിംഗർ ചിക്കൻ. മാഗി വേണ്ട. പ്ലെയിൻ പ്ലെയിൻ റൈത്തൊക്കെയാണ് അത് വരണേ. പ്ലെയിൻ, എനിക്ക് പ്ലെയിൻ നൂഡിൽസ്. പ്ലെയിൻ നൂഡിൽസ്, പ്ലെയിൻ നൂഡിൽസ് എടുക്കാം. പക്കോട എന്തെങ്കിലും വെച്ചാ നമുക്ക് റൂമിൽ പോയി ചായയും പക്കോടയും കൂടെ കഴിക്കാം. ഞാൻ പ്ലെയിൻ നൂഡിൽസ് പറഞ്ഞു, വേറെ എന്തുണ്ട്? വേറെ അയാൾ എന്തോ പറഞ്ഞല്ലോ. ബട്ടർ ചപ്പാത്തി, പ്ലെയിൻ ചപ്പാത്തി, കാശ്മീരി ബട്ടർ നാൻ, ബട്ടർ ടോസ്റ്റ്, ആലു പൊറാട്ട. എനിക്ക് ആലു പൊറാട്ട, ആലു പൊറാട്ട, പ്ലെയിൻ പൊറാട്ട, പനീർ പൊറാട്ട, വെജ് സാൻഡ്വിച്ച്, പപ്പടം. ഒരു കറി വാങ്ങിക്കാം. ആലു പൊറാട്ട, അക്കറി ആലു പൊറാട്ട. എനിക്ക് രണ്ട്, എല്ലാവർക്കും രണ്ട് വേണ്ട. എനിക്ക് ഒരെണ്ണം മതി, എനിക്ക് ഒരെണ്ണം മതി ആലു പൊറാട്ട. അല്ല, ആലു പിന്നെ വേണ്ട. ആലു പൊറാട്ട അല്ലേ വേണ്ട. രാവിലെ അതാണ് കഴിച്ചത്. കാശ്മീരി ദമാലും ടമാറ്റർ പനീർ, ടൊമാറ്റോ പനീറുണ്ട്, ബട്ടർ പനീർ, ഷാഹി പനീർ, പനീർ ബട്ടർ മസാല, ബട്ടർ മഷ്റൂം, മിക്സ് വെജിറ്റബിൾ, ദീദാലു പനീർ, കറി കറി, മട്ട, ടൊമാറ്റർ പനീർ, ടൊമാറ്റർ പനീർ, ഏക് ആലു പൊറാട്ട, ദോ ആലു പൊറാട്ട, വെജ് നൂഡിൽസ്, വൺ വെജ് നൂഡിൽസ്, കിത്ന ടു ആലു പൊറാട്ട, ദയർ വൺ ആലു പൊറാട്ട, ടോട്ടൽ ത്രീ ആലു പൊറാട്ട, കറി ടൊമാറ്റർ പനീർ, കറി ഏക് ടൊമാറ്റർ പനീർ, തീൻ ആലു പൊറാട്ട, കാശ്മീരി പലാവ്. ഞങ്ങളുടെ ഫുഡ് വന്നു, ആലു പൊറാട്ട, ടൊമാറ്റർ പനീർ കറി, ദേവന വെജിറ്റബിൾ മാഗി. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്.
ഉച്ചക്ക് ചെയ്യണ ഒരു ചോപ്പ് അവരുടെ വീട് ഇതായിരിക്കും. ഇതിന്റെ റൂഫ് ഇടിഞ്ഞ് താഴെ വീഴൂലേ? ഇല്ല, അതിന്റെ മുകളില് ചാണകവും പുല്ലും അങ്ങനെ. അതല്ല, എന്നും ഇങ്ങനെ മഞ്ഞ് വീഴല്ല എന്റെ മുകളില്. ഉണ്ടോ? ലെയർ ലെയർ ആയിട്ട് കിടക്കുന്നു. അങ്ങനെ ഉറപ്പുണ്ട്, എത്ര ലെയർ വെച്ചിട്ട് താങ്ങി നിർത്തിക്കുന്നുണ്ട്. അവലോഞ്ച് വരൂലേ? അവലോഞ്ച് വരൂലേ? കാശ്മീർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയാണ് ഹോട്ടലിൽ തിരിച്ച് പോകുന്നത്. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയാണ്. നമ്മുടെ ഡിന്നർ. നാളെ നമ്മൾ പെഹൽഗാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രിപ്പിൻ്റെ 3rd ദിവസം പെഹൽഗാമിലേക്ക് നമുക്ക് പോകാം. ഗുഡ് നൈറ്റ്.